വാർഡിലെ ജനങ്ങളെ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, വാർഡിൽ പൊതുവായി നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അറിയുക, മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ജനഹിതം പദ്ധതിയുമായി കാരശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പർ ജംഷിദ് ഒളകര. ഇതിന്റെ ഭാഗമായി ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചു. പരിപാടി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ ജനങ്ങളെ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, വാർഡിൽ പൊതുവായി നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ അറിയുക, മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പർ ജംഷിദ് ഒളകര ജനഹിതമെന്ന പേരിൽ ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ ഭാഗമായി വാർഡിലെ മുഴുവൻ വീടുകളിലും ഗ്രാമപഞ്ചായത്തിൻ്റെയും വാർഡ് മെമ്പറുടെയും പ്രവർത്തനത്തെപ്പറ്റി അഭിപ്രായ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് എഴുതി വാങ്ങുന്നതിനായി 8 ചോദ്യങ്ങളടങ്ങിയ അഭിപ്രായ സർവേ ഫോറം നൽകിയാണ് ജനഹിതം പുരോഗമിക്കുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ ഏകദേശം 470 വീടുകളുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലക്ക് 90% വീടുകളിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്, പഞ്ചായത്തിന് ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാത്തതോ, അതുമായി ബന്ധപ്പെട്ട് പെൻഷൻ അർഹത ഉണ്ടായിട്ട് പെൻഷൻ ലഭിക്കാത്തവരോ, കിടപ്പിലായ രോഗികൾക്ക് അതുപോലെ തന്നെ പാലിയേറ്റീവ് പരിചരണം വേണ്ടവരോ, ഉപകരണങ്ങൾ വേണ്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നേരിട്ട് പോയി അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജനഹിതം എന്ന പേരുള്ള ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ ടി കെ സുധീരൻ അധ്യക്ഷനായി. ജംഷിദ് ഒളകര പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു. ടി പി ജബ്ബാർ, ശ്രീനിവാസൻ കാരാട്ട്, എ പി മുരളീധരൻ, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, പി പ്രേമദാസൻ, മജീദ് വള്ളൽശ്ശേരി, കെ പി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.